ഭൂമിയുടെ സ്തനകുംഭങ്ങളായി പർവ്വതങ്ങളെ കാവ്യഭാവനയിൽ ആദ്യമാദ്യം കണ്ടത് പൗരാണിക ഭാരതത്തിലെ കാവികാരന്മാരായിരിക്കും ഈ ഭൂമിയിൽ ചെറുതും വലുതുമായ പ്രശസ്തവും അപ്രശസ്തവുമായ അനേകം പർവ്വതങ്ങളുണ്ട് ആരംഭകാലം തൊട്ട് ഇന്നേ വരെയുള്ള മനുഷ്യൻ്റെ സാഹസിക വിനോദങ്ങളുടെ കണക്കെടുത്താൽ പർവ്വതാരോഹണം എന്നത് അതിൽ മുൻപന്തിയിൽ വരും കടലിലേക്കും പർവ്വത ശിഖരങ്ങളിലേക്കും ആദിയിൽ ഉണ്ടായവരുടെ തന്നെ ആദ്യത്തെ അതിസാഹസികമായ യാത്രകൾ വണങ്കാമുടികളായി വാനത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ സമതലങ്ങളിൽ നിന്ന് മനുഷ്യരെന്നും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് അവിടെ എത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഒരാകർഷകത്വം അവക്കെക്കാലവും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ആ ഒരു ആകർഷണ ശക്തിയാണ് പർവ്വതാരോഹകരെ സൃഷ്ടിക്കുന്നത് ഭൂതലത്തിന്റെ പ്രകൃതത്തിനൊത്ത് ആ ഭൂമിക്കൊരു കാവൽ മാടം പോലെ നിലകൊള്ളുന്നു ഓരോ പർവ്വതവും ഭൂമിയിലെ കരപ്രദേശത്തിന്റെ ഇരുപത്തിനാല് ശതമാനത്തെ പർവ്വതങ്ങൾ ആവരണം ചെയ്തു നിൽക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് നമ്മുടെ ഏഷ്യൻ വൻകരയുടെ കാര്യമെടുത്താൽ അത് അറുപത്തിനാല് ശതമാനത്തോളം വരും വൻകരകളിൽ സമ്പന്നമായത് ഏഷ്യൻ വൻകര തന്നെയാണ് ലോക സാഹസികരെ മാടി വിളിക്കുന്ന പർവ്വതങ്ങളുടെ ഭൂമി ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ സമ്പത്തിന്റെ പ്രധാന ഭാഗവും പ്രശസ്തമായ ഭാഗവും ഹിമാലയൻ പർവ്വത നിരകളാകുന്നു ലോകരെ ഒന്നാകെ ആകർഷിക്കുന്ന ഹിമാലയം ഈ ഹിമാലയം എന്ന പേരിന്റെ അർത്ഥം അറിയാമോ ഹിമം വെച്ചാൽ മഞ്ഞ് ആലയം എന്നാൽ വീട് മഞ്ഞുവീട് അതൊരു വലിയ മഞ്ഞുവീടാണ് ഏഷ്യയിലെ എന്നല്ല ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന പർവ്വത നിരകൾ കൂടിയാണത് അതും ലോകത്തിലെ മറ്റൊരു പർവ്വതങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത വണ്ണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതിരുകൾ തീർത്തുകൊണ്ട് നിലകൊള്ളുന്ന ഈ ഹിമഗിരി നിരകൾ ഇവിടത്തെ ജനതയുടെ ചരിത്ര സാംസ്കാരിക മണ്ഡലങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് വലിയ അളവിലുള്ള വിഭിന്നമാർന്ന ജനതയുടെ വിശ്വാസ പ്രമാണങ്ങളുടെ കാവലാൾ കൂടിയാണ് ഹിമാലയം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ചൈന മ്യാൻമാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെ ഔദ്യോഗികമായി പിരിഞ്ഞുകിടക്കുന്ന ഏഴു രാജ്യങ്ങളിലായി ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു ഇവയുടെ എല്ലാം തന്നെ ചരിത്രവും സംസ്കാരവും പരുവപ്പെടുത്തുന്നതിൽ ഹിമാലയം മുഖ്യ പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വിഭിന്നമായ കോടിക്കണക്കിന് വരുന്ന ജനതയുടെ വിശ്വാസ പ്രമാണങ്ങളുടെ കാവലാളാണ് ഹിമാലയമെന്ന് നേരത്തെ പറഞ്ഞത് മനുഷ്യരിൽ അടങ്ങാത്ത അത്ഭുതങ്ങളെ സംരക്ഷിക്കുന്ന പ്രകൃതിദത്തമായ ഒരു നിഗൂഢത നിറഞ്ഞു കവിയുന്ന കോട്ടയാണ് ഹിമാലയം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വത നിരയായ ഹിമാലയത്തിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല ഈ ഹിമാലയൻ ഗിരിനിരകളിൽ തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തിലെ സാഹസിക സഞ്ചാരികളെ ഹിമാലയം അത്യധികമായി ആകർഷിക്കുന്നത് ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും നരവംശാസ്ത്രപരമായും ഒക്കെ ഹിമാലയം അത് പടർന്നു കിടക്കുന്ന രാജ്യങ്ങളെ മർമ്മപ്രധാനമായി സ്വാധീനിക്കുന്നു ഇവിടം ഈ ഹിമാലയ നിരകൾ ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം മറ്റെന്തെല്ലാമൊക്കെയോ ആയി മാറി മറിഞ്ഞേനെ അത്രത്തോളം ഒരു സ്വാധീന ശക്തി കാന്തിക ശക്തി ഹിമാലയത്തിനുണ്ട് ഈ ജനപഥങ്ങളുടെ എല്ലാം വിശ്വാസ പ്രമാണങ്ങളെ താങ്ങി നിർത്തുന്ന നെടും തൂണുകളാണ് ഹിമാലയൻ പർവ്വത നിരകൾ ഹിന്ദു സംസ്കൃതിയിലെ പ്രധാന ആരാധനാമൂർത്തിയായ ശിവൻ ഭൂദേവൻ എന്ന പുരാണം ത്രിമൂർത്തികളിൽ വിഷ്ണു വൈകുണ്ഠം എന്ന പ്രതലത്തിലും ബ്രഹ്മാവ് സത്യലോകം എന്ന ബ്രഹ്മലോകത്തും വസിക്കുമ്പോൾ ശിവൻ തന്റെ വാസസ്ഥലമായി തെരഞ്ഞെടുത്തത് ഹിമാലയ പെടുന്ന കൈലാസം എന്ന പർവ്വതമാണ് ഹിമാലയത്തെ തന്നെ ഇവിടെ പവിത്രമായാണ് കാണുന്നത് ശിവപുരാണവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഹിമാലയം ശിവന്റെ വാസസ്ഥാനമായി വിശ്വസിക്കപ്പെടുന്ന കൈലാസമാകട്ടെ പരമപവിത്രമായി കരുതി ആരാധിക്കുന്ന പർവ്വതമാണ് ശിവഭക്തർ മരണാനന്തരം പരമപദം പൂകി എത്തുന്നത് കൈലാസത്തിലാണെന്ന് ശൈവമത പ്രമാണം പറയുന്നു വിഷ്ണുലോകമായ വൈകുണ്ഠം പോലെ ബ്രഹ്മലോകമായ സതിലോകം പോലെ ശൈവപ്രമാണങ്ങളിൽ കൈലാസം ശിവലോകമാകുന്നു